അച്ഛനെ ഞങ്ങളെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. അതിന് നിനക്കെന്താ? അച്ഛനിപ്പോ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. അച്ഛൻ വന്നേ. ദേ, നീ ഇപ്പൊ അച്ഛനെ അകത്തുകൊണ്ട് ഒളിപ്പിക്കുകയല്ല വേണ്ടത്, നീ താലികെട്ടിയില്ല ഒരുത്തി, അവളെ ഈ വീട്ടിൽ നിറക്കി വിടുക വേണ്ടത്. എന്തിനാ അങ്ങനെ ഒരു ക്രൂരത കൂടി അവളോട് ചെയ്യണോ? അതാണോ അവളോട് ചെയ്യേണ്ട പ്രതികാരം? അല്ലാതെ പിന്നെ നീ എന്ത് വിശ്വസിച്ചാടാ അവളുടെ കൂടെ ഒരു മുറിയിൽ ഉറങ്ങുന്നത്? നിന്നെ അവൾ എന്തെങ്കിലും ചെയ്താലോ, അച്ഛനെയോ ഞങ്ങളെയോ എന്തെങ്കിലും ചെയ്താലോ, അതൊന്നും വേണ്ട. എന്റെ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ, അവർക്കാണ് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നെങ്കിലോ? ദേവ, അവളെ ഇവിടെ നിർത്തി ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ നിമിഷം അവളെ ഇറക്കി വിട്ടേക്കണം. പിന്നെ വെറും കൈയോടെ ഇറക്കി വിടണോന്നൊന്നും ഞാൻ പറയില്ല. അച്ഛൻ ചത്തതിന്റെ നഷ്ടപരിഹാരമായിട്ട് 2-3 ലക്ഷം രൂപ കൊടുത്തേക്ക്, അത് അച്ഛൻ തന്നേക്കും. അച്ഛൻ ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കൈ കഴുകണം. ഒരിക്കലും ഇല്ലാത്ത പോലെ എല്ലാവരും അച്ഛന് ചുറ്റും നിന്ന് സ്നേഹിക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി കാര്യം ഇത് തന്നെയായിരിക്കും. എന്ത് ദുരന്തം സംഭവിച്ചാലും അതിൽ നിന്ന് സ്വന്തം താല്പര്യം രക്ഷിക്കാൻ നിങ്ങളെ കഴിഞ്ഞിട്ട് മറ്റാരുള്ളൂ. ഞങ്ങൾ പറയുന്ന എന്താന്ന് വെച്ചാൽ, എന്തെങ്കിലും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ നാളെ ഇതൊരു കേസാകും, പുലിവാലാകും. അച്ഛൻ ജയിലിൽ പോയി കിടക്കുന്ന വരാൻ നമ്മൾ കാണേണ്ടി വരും. അങ്ങനൊന്നും സംഭവിക്കില്ല കൺമണി. അച്ഛനെതിരെ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ.